ഹായ് ഫ്രണ്ട്സ്, ഏതറിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒന്ന് മാറ്റാൻ പോവാണ് കേട്ടോ. അതിനായി ഞാനൊരു റോളായിട്ട് തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ. ഇത് ഞാൻ കുറേ തവണ കട്ട് ചെയ്ത് ഒട്ടിച്ചതാണ്. ഇപ്പം ഞാൻ വീണ്ടും അളവിന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇതുണ്ടോ, ഈ അളവിന് വേണ്ടി ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് റോളായിട്ട് മേടിക്കാം. കാരണം ഇത് വളരെ വില കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. 150 രൂപയാണ് ഒരു റോള്. അതായത് ഏകദേശം 1.5 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മൊബൈൽ ഷോപ്പിൻ്റെ സ്പെയറുകൾ വിൽക്കുന്ന കടകളിലാണ് ഇത് മേടിക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം ഇതൊന്ന് അഴിക്കാം. ഇതൊന്ന് ഇളക്കി മാറ്റി നല്ലവണ്ണം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ പീസ് നമുക്കൊന്ന് ഒട്ടിക്കാം. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതൊരു നമ്മൾ ഇലക്ട്രോണിക്കിൻ്റെ പാഴ്സുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു കെമിക്കലാണ് കേട്ടോ. ഇത് കാരണം ഇതിനകത്ത് ഗം നല്ലവണ്ണം പിടിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ലിക്വിഡാണ് സോപ്പ് വെള്ളം, അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ച വെള്ളം, അതല്ലെങ്കിൽ ഗ്ലാസ് ക്ലീനർ. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മളതിനകത്ത് സ്പ്രേ ചെയ്തിട്ട് വേണം ആ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനായിട്ട്. കാരണം അത് നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് ലെവലിൽ ആയിരിക്കത്തില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മളൊരു വാട്ടർ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ക്ലീനർ കേട്ടോ. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ച് ഏതെങ്കിലും വെള്ളം നേരത്തേനും കുഴപ്പമില്ല. ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണേ. ഇത് ഒരു ലെയർ നമ്മൾ എടുത്ത് മാറ്റുക. അതിൻ്റെ ഗമ്മുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് നമ്മൾ എടുത്ത് മാറ്റേണ്ടത് കേട്ടോ. അതിപ്പോൾ ഇളക്കുമ്പോൾ ആ ഒരു ലെയർ ഇളക്കുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിക്കണം ഏതാണ് ആ ഗമ്മ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിച്ച് എടുത്താൽ മതി. മറുവശമാണല്ലേ. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പീസായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഏതാണ് ഗമ്മുള്ളതും ഗമ്മില്ലാത്തതും തിരിച്ചറിയാൻ വേണ്ട കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഗമ്മുള്ള ഭാഗം. ഇനി നമ്മളിത് കറക്റ്റ് പൊസിഷനിൽ ഒന്ന് ഒട്ടിക്കുക കേട്ടോ. കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം. അതിന് വേണ്ടിയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ വാട്ടർ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെയാണോ ഒട്ടിച്ചത് ആ ഒരു ലെവലിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം ഫാൾട്ട് പറ്റി നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിങ്ങനെ വച്ചിട്ട് കറക്റ്റ് പൊസിഷനിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് വൈപ്പറാണ്. ഇതുപോലെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വൈപ്പറാണിത്. ഇത് വേണമെന്നില്ല, വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചാലും മതിയാവും. ഈ മേളത്തെ ലെയറാണ് മടങ്ങിയിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ എടുത്ത് മാറ്റേണ്ടതുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നിൽക്കുന്നുണ്ടോ? അകത്ത് മറ്റേ ഗ്ലാസ് ക്ലീനർ ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നിൽക്കുന്നത് കേട്ടോ. അത് ഉണങ്ങിയ ശേഷം ആ ഒരു ഓട്ടം മാറും. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും. ഇതിൻ്റെ മേളത്തെ ലെയർ ഒന്ന് എടുത്ത് മാറ്റാൻ പോകണം കേട്ടോ. വീണ്ടും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം മറ്റേത് ഉണങ്ങിയിട്ടില്ല. അകത്തുള്ള നമ്മൾ അടിച്ച മറ്റേ ഗ്ലാസ് ക്ലീനർ ഉണ്ടല്ലോ, അത് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഉണങ്ങിയാൽ, കംപ്ലീറ്റ് ഉണങ്ങിയാൽ ഈ കറക്റ്റ് പൊസിഷനിൽ ഒട്ടിയിരിക്കുള്ളൂ.
ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കണ്ടീഷൻ. നമുക്ക് സാധാരണ ഓൺലൈനിലൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗ്ലാസും സ്റ്റിക്കറും മേടിക്കാൻ കിട്ടുമായിരിക്കാം. എന്നാലും നമുക്ക് ഇത്രയും വില കുറച്ചൊന്നും കിട്ടത്തില്ല ഒരിക്കലും. കാരണം ഇത് നമുക്കൊരു റോളാകുമ്പോഴത്തേക്ക് ഏകദേശം 1.5 മീറ്റർ ലെങ്ത് ഉണ്ട്. ഈ 1.5 മീറ്റർ ലെങ്ത് നമുക്ക് എത്ര തവണയെങ്കിലും കട്ട് ചെയ്ത് ഒട്ടിക്കാം. അപ്പം ഞാൻ ഇത് മേടിച്ചിട്ട് തന്നെ കുറേ മാസങ്ങളായി, ഞാൻ കുറേ തവണ ഒട്ടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 പ്രാവശ്യം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് പീസാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത് കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.